ഹൈ ഫ്രണ്ട്സ്, മ്യൂച്വൽ ഫണ്ട് എല്ലാവർക്കും ഫുട്ബോളിലെ മറ്റൊരു സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏഴാമത്തെ മത്സരം മുംബൈ സിറ്റി എഫ് സി, അതിശക്തരായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മുംബൈ സിറ്റി എഫ് സി നിലവിൽ 6 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് 15 പോയിന്റുകൾ, അതായത് 5 മത്സരങ്ങളിൽ വിജയിച്ച് 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഏതാണ്ട് 9 പോയിന്റിന്റെ ഡിഫറൻസ് ആണുള്ളത്. അതുപോലെ തന്നെ ഇതിനോടകം തന്നെ അവർ 17 ഗോളുകൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. 7 ഗോളുകളാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുത്താൽ അറിയാലോ, ഇതുവരെ 6 ഗോളുകൾ മാത്രമാണ് അടിച്ചിട്ടുള്ളത്. അതുപോലെ 7 ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാന പോയിന്റിലേക്ക് വരാം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചേഞ്ച് മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെ വരുമ്പോൾ ഇവാൻ പരീക്ഷിക്കുമെന്നുള്ള ചില സാധ്യതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സിപ്പോവിച്ച് എന്ന് പറയുന്നൊരു താരത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഉറപ്പ് വന്നിട്ടില്ല. പുള്ളി ഫിറ്റാകാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്കിനെ നമുക്ക് പരിഗണിക്കേണ്ടി വരും, ശക്തരായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെ എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. സിപ്പോവിച്ച് ഒരു ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് റോളിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടേക്കായിരിക്കും ഒരു പ്രിഫറൻസ് വരിക. അപ്പം ലാസ്റ്റ് മാച്ചിലാണെങ്കിൽ ഹക്കുവാണ് കളിച്ചത്. ഹക്കുവിന് ലാസ്റ്റ് മാച്ചിൽ നമ്മൾ പറഞ്ഞതാണ് ഒഫൻസീവിലി കോൺട്രിബ്യൂഷൻസ് കുറവായിരുന്നു, പിന്നെ ഡിഫെൻസീവിലി വലിയ ചലഞ്ചുകളില്ലായിരുന്നു. അപ്പോൾ ആരാകും എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഒത്തുവരുന്നൊരു ലെവലിൽ വേണമെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്നത് സന്ദീപ് സിംഗ് ആണ്. പക്ഷേ സന്ദീപ് സിംഗിനെ കോച്ച് ഒരു സി ബി ലെവലിൽ പരിഗണിക്കുമോ എന്നുള്ളത് അറിയില്ല. അതുപോലെ മറ്റൊരു താരം ബിജോയ് ആണ്. ബിജോയ് ആദ്യ മത്സരത്തിൽ ഒരു ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് റോളിൽ കളിച്ചു. അദ്ദേഹത്തിന് ഒരു ഡെബ്യൂട്ട് എന്ന നിലയിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു. പിന്നെ പക്ഷേ അവസരങ്ങൾ ലഭിച്ചില്ല. അപ്പം ഇനി ഈ ഒരു താരത്തിന് അവസരം കൊടുക്കുമോ എന്നുള്ളതാണ്. എന്നാണെങ്കിലും ഇവരിൽ ഒരാളെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബബിളി കോച്ച് സന്ദീപിനേക്കാൾ ബിജോയ്ക്ക് പ്രിഫറൻസ് കൊടുക്കാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഹോർമിപാവ് എന്ന് പറഞ്ഞൊരു ഓൾസോ ഒരു താരം കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഈസ്റ്റ് ബംഗാൾ മാച്ചിൽ നമ്മൾ പ്രതിഷ്ഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒഫൻസീവിലി കുറച്ചും കൂടി കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഹക്കുവാണ് അവിടെ വന്നത്. എനിക്ക് തോന്നുന്നത് ഹക്കുവിന് തന്നെ ഒരു എഡ്ജ് ലാസ്റ്റ് മാച്ചിലും കൂടി കളിച്ചത് കൊണ്ട് ഉണ്ടാകാം. പക്ഷേ ഇവാനായതുകൊണ്ട് തന്നെ ചേഞ്ചസ് നടത്തുന്ന കാര്യത്തിൽ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ് പുള്ളിക്കാരൻ ചില സമയങ്ങളിൽ. അപ്പോൾ ഇതിൽ ആര് വന്നാലും അത്ഭുതപ്പെടാനല്ല. പക്ഷേ ബിജോയ്ക്കാണ് ലെഫ്റ്റ് സെൻറ്റർ ബാക്കിൽ നിന്ന് റോളിലേക്ക് വരുമ്പം കുറച്ചും കൂടി ബെറ്റർ ആകുക എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. കോച്ചും അത് ട്രൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് വീണ്ടും ഒരു ശ്രമം നടത്താനുള്ള സാധ്യതയുമുണ്ട്. സിപ്പോവിച്ചിനെ നമുക്ക് ഡിഫൻസിൽ നഷ്ടമാകും എന്നുള്ളത് ഒരു നെഗറ്റീവായി പറയാമെങ്കിലും നമുക്കൊരു പോസിറ്റീവായിട്ട് നമുക്കത് മാറ്റേണ്ടത് അറ്റാക്കിങ്ങിൽ നമുക്കൊരു വിദേശ താരത്തെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഈസ്റ്റ് ബംഗാൾ മാച്ചിൽ നമ്മൾ പറഞ്ഞിരുന്നു സെക്കൻഡ് ഹാഫിൽ ചെഞ്ചോ വന്നിട്ടുണ്ടായിരുന്നു. അത് അത്ര ഗുഡ് മൂവായി മാറിയില്ല. അതിനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഒരു കോമ്പിനേഷൻ പ്ലേ കാര്യങ്ങളൊക്കെ ആയിരുന്നു വരേണ്ടിയിരുന്നത്. അവർ ലോ ബ്ലോക്ക് കളിക്കുന്നുണ്ട്. പക്ഷേ ഈ മാച്ചിലേക്ക് വരുമ്പോൾ, മുംബൈ സിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് കൗണ്ടേഴ്സ് കുറച്ചും കൂടി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ലാസ്റ്റ് മാച്ചിൽ കൗണ്ടറുകൾ പ്രത്യേകിച്ച് അത്ര എഫക്റ്റീവ് ആകാത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ കൗണ്ടർ എന്നല്ല, മുമ്പുള്ള മത്സരങ്ങളിൽ, അതായത് കഴിഞ്ഞ മാച്ചിന് മുമ്പുള്ള മത്സരങ്ങളിൽ നോക്കാലും കൗണ്ടേഴ്സ് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ചെഞ്ചോ പോലുള്ളൊരു താരമുണ്ടെങ്കിൽ തീർച്ചയായും ലെഫ്റ്റിലൂടെയുള്ള പ്രത്യേകിച്ച് ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ ഉള്ള അറ്റാക്ക് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ കുറവാണ്. അപ്പോൾ അത് എഫക്റ്റീവായി കൗണ്ടേഴ്സിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തെ കഴിയും എന്നുള്ളതാണ്. അതുപോലെ റൈറ്റിൽ വിൻസിയുടെ കാര്യം എടുത്താൽ അദ്ദേഹം കൗണ്ടേഴ്സിനും നല്ലതാണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട്സ് കൊടുക്കുന്ന കാര്യത്തിലും വളരെ മികച്ച രീതിയിൽ വരുന്നൊരു താരമാണ്. അപ്പോൾ റൈറ്റ് വിങ്ങിൽ വിൻസിയുടെ സാന്നിധ്യം, വിൻസിക്കൊപ്പം എനിക്ക് തോന്നുന്നു സന്ദീപിനേക്കാൾ റൈറ്റ് വിങ് ബാക്കായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ടീവായി വരിക ഒരു പക്ഷേ ഖബ്ര അവൈലബിൾ ആണെങ്കിൽ ഖബ്ര അല്ലെങ്കിൽ നിഷു കുമാർ ആയിരിക്കും എന്നുള്ളതാണ്. നിഷു കുമാർ ലാസ്റ്റ് മാച്ചിൽ വന്നതിന് ശേഷം ഒരുപാട് എഫക്റ്റീവായി അദ്ദേഹത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കൗണ്ടർ സിറ്റുവേഷനിൽ ഈ നിഷു കുമാറിനെ പോലെയുള്ള താരങ്ങളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നൊരു ഫാക്ടറാണ് എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് ഒരു മാറ്റങ്ങൾക്കുള്ളൊരു സാധ്യതയായി ഞാൻ കൽപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഉറപ്പായും കമ്പോസിൽ പറയാം. ഡിഷ്മാ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ആക്കാൻ ഞാൻ സ്മിഷ് ഫാൻ സൈനിങ്.